إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും അല്ലാഹുവിനെ കുറിച്ച് അറിയിച്ചു നൽകാനും അയച്ചവരാണ് അമ്പിയ മുർസലീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയ മുർസലീങ്ങളെ അയക്കുകയും ഈ അമ്പിയ മുർസലീങ്ങൾ ഭൂമിലോകത്തേക്ക് വന്നുകൊണ്ട് ജനങ്ങളോട് ഏക ദൈവാരാധനയെക്കുറിച്ചും അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടികളെയും ഒരു വസ്തുവിനെയും ആരാധിക്കാൻ പാടില്ല എന്ന ആശയം ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുത്തു. അമ്പിയാക്കളുടെ നിർദ്ദേശങ്ങളും അവരുടെ കൽപ്പനകളും പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തോട് കൽപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ച ശേഷം പരിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലെ 21-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദി ഉമ്മത്തിനോട് പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ. അല്ലാഹുവിനെ വിശ്വസിക്കുന്നവർ, അവസാന നാളിലെ വിശ്വസിക്കുന്നവർ, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് വിശ്വസിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന അധ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം അനുസരിക്കണം, അവിടുത്തെ വാക്കുകൾ നാം അനുസരിക്കണം, അവിടുത്തെ പ്രവർത്തനങ്ങൾ നാം പിന്തുടരണം, അവിടുന്ന് എന്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണെന്ന ആശയം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണ അല്ലാഹുവിനോടുള്ള അനുസരണയുടെ ഒരു ഭാഗമാണെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. ആരെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാൽ അവൻ ധിക്കരിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ അവൻ ഒഴിവാക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന ആശയം സൂറത്തു ആലു ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل പ്രവാചകരെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെള്ളം നൽകുന്ന, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങളെ മരിപ്പിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ പിൻപറ്റുക എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിശുദ്ധമായ ഖുർആൻ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിനോടുള്ള അനുസരണ എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണ എന്ന് പറയുമ്പോൾ, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും അത് ഒഴിവാക്കിക്കൊണ്ട് അതിനെതിരായി പ്രവർത്തിച്ചാൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തു ഫുർഖാനിലെ 63-ാം വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ, അവിടുത്തെ നിർദ്ദേശങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ വർജിക്കുകയാണെങ്കിൽ, അവിടുന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ അവിടുത്തെ കൽപ്പനകൾ ജീവിതത്തിൽ തട്ടിമാറ്റിക്കൊണ്ട് തന്നിഷ്ടപ്രകാരം ആരെങ്കിലും ജീവിച്ചാൽ, ഫല്യു അൻ തുസീബഹും ഫിത്ന, അവർക്ക് ജീവിതത്തിൽ ഫിത്നകൾ സംഭവിക്കാൻ, മുസീബത്തുകൾ വരാൻ സാധ്യതയുണ്ട്. ഔ യുസീബഹും അദാബുൻ അലീം,
കഠിനമായ ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. എന്താണോ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അത് ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. ഇന്ന് ചില ആളുകളോട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറയുമ്പോൾ അവർ പറയും നമുക്ക് ഖുർആൻ മതി, നമുക്ക് സുന്നത്തിന്റെ ആവശ്യമില്ല, സുന്നത്തിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ സംസാരങ്ങൾ ചില വിവരമില്ലാത്ത ആളുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന വഹയാണ് ഖുർആൻ, അതുപോലെയുള്ള വഹയ് തന്നെയാണ് സുന്നത്ത്. ചില ആളുകൾ പറയുന്നത് പോലെ ഒന്നാം സ്ഥാനം ഖുർആൻ, രണ്ടാം സ്ഥാനം സുന്നത്ത് എന്ന അടിസ്ഥാനമല്ല തെളിവിന്റെ വിഷയത്തിൽ. തെളിവിൽ രണ്ടും സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഖുർആൻ എപ്രകാരം തെളിവാണോ അതുപോലെ തന്നെ സുന്നത്തും തെളിവാണ്. ഒരു സംശയവും ഇല്ലാത്ത രൂപത്തിൽ സുന്നത്ത് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വചനങ്ങൾ സ്വഇഷ്ടപ്രകാരമല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ, അത് തന്നെയാണ് സുന്നത്തും. അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. അതല്ലാതെ നാം നോക്കിയാൽ രണ്ടും വഹി തന്നെയാണ്. രണ്ടും അനുസരിക്കാനും രണ്ടും ജീവിതത്തിൽ പുലർത്താനും ഓരോ വിശ്വാസിയും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, പ്രവാചകൻ എന്ത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, അത് ജീവിതത്തിൽ അതുപോലെ നാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവസാന നാളിൽ ചില ആളുകൾ വരും, അവര് പറയും നിങ്ങൾ ഖുർആൻ നമ്മോട് പറയുക, സുന്നത്ത് നമ്മോട് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുർആനിൽ അല്ലാഹു ഹലാലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഹലാലാക്കുന്നത് പോലെ, ഖുർആനിൽ അല്ലാഹു നിഷിദ്ധമാക്കിയ നിങ്ങൾ നിഷിദ്ധമാക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയാൽ നിങ്ങളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അയ്യൂബ് സഖ്തിയാനിയെ പോലെയുള്ളവർ പറയുന്നു, ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് സുന്നത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഖുർആൻ മാത്രം മതി, ഖുർആൻ പഠിച്ചുകൊണ്ട് ജീവിക്കാം, ഖുർആൻ മാത്രം നമുക്ക് മതി, സുന്നത്ത് നമ്മോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഫഅലം അന്നഹു ദാല്ലുൽ മുദിൽ, അവൻ വഴിവീഴ്ചവനും മറ്റുള്ളവരെ വഴികേടിലേക്ക് നയിക്കുന്നവനുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ യാതൊരു കാരണവശാലും ഒഴിവാക്കി കളയാൻ പാടില്ല. എന്താണോ അവിടുന്ന് പഠിപ്പിച്ചു തന്നത് അത് നാം മുറുകെ പിടിക്കുക. അതിനേക്കാളും കുറഞ്ഞു പോകരുത്, അതിനേക്കാളും അധികരിക്കാനും നാം നിൽക്കേണ്ട ആവശ്യമില്ല. മൂന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. പ്രവാചകന്റെ ഭാര്യമാരുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യാറുള്ളത്, അവിടുത്തെ രാത്രി നിസ്കാരം എങ്ങനെയാണ്, അവിടുത്തെ നോമ്പിന്റെ പതിവ് എങ്ങനെയാണ്, അവിടുത്തെ ഭക്ഷണ ശൈലി എങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഈ മൂന്ന് സഹാബികൾക്ക് ആ വിവരങ്ങൾ നൽകി. അവരതൊക്കെ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് അവർ കേട്ടു. അതിനുശേഷം ആ സഹാബികൾ പരസ്പരം ചർച്ച ചെയ്തു, ഇത് വളരെ കുറവ് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ കുറവായിക്കൊണ്ട് അവർക്ക് തോന്നി. കാരണം പ്രവാചകൻ രാത്രിയിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ ഭാര്യമാർ പറഞ്ഞു, അവിടുന്ന് രാത്രിയിൽ നിസ്കരിക്കാറുണ്ട്, രാത്രിയിൽ ഉറങ്ങാറുണ്ട്. പ്രവാചകന്റെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, മറ്റു ചില ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കാറുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ആ സഹാബികൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, ഐന നഹ്നു മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നാമും പരസ്പരം താരതമ്യം ചെയ്യാൻ നമുക്ക് എന്ത് അവകാശം. ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖ്ഖർ, എല്ലാ പാപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു മാഫാക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രവാചകനേക്കാളും ഇബാദത്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും നോമനുഷ്ഠിക്കണം, അവിടുത്തേക്കാളും അധികം നിസ്കരിക്കണമെന്ന് സഹാബികൾ തീരുമാനമെടുത്തു. ഈ മൂന്ന് സഹാബികളിൽ ഒരാൾ പറഞ്ഞു, ഇനി എന്റെ ജീവിതത്തിൽ മരണം വരെ എല്ലാ ദിവസവും ഞാൻ നോമനുഷ്ഠിക്കും, ഒരു ദിവസം പോലും ഞാൻ നോമ്പ് ഒഴിവാക്കുകയില്ല, എന്റെ ജീവിത അവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കും. മറ്റൊരു സഹാബി പറഞ്ഞു, ഇന്ന് മുതൽ എനിക്ക് രാത്രി ഉറക്കമില്ല, രാത്രിയിൽ ഉറങ്ങാതെ എല്ലാ ദിവസവും ഞാൻ നിസ്കരിക്കും, എല്ലാ സമയവും പൂർണ്ണമായി രാത്രിയിൽ മൊത്തത്തിൽ ഞാൻ നിസ്കരിക്കും, ഉറങ്ങാതെ നിസ്കരിക്കും. മൂന്നാമത്തെ സഹാബി പറഞ്ഞു, ഞാൻ ഇനി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല,
സ്ത്രീകളുമായി ഒരു ബന്ധവും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സ്ത്രീയുമായി ബന്ധമില്ലാതെ എല്ലാ സമയവും ഇബാദത്തിൽ ചെലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മൂന്ന് സഹാബികൾ ഈ മൂന്ന് രൂപത്തിൽ ശബദം ചെയ്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, അന അഅലമുകും ബില്ലാ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളത് എനിക്കാണ്. വഅത്ഖാകും ലഹ, അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ളത് എനിക്കാണ്. വലാകിന്നി അസൂമു വഅഫ്തിർ, ഞാൻ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറില്ല. വഉസല്ലി വഅർഖുദ്, രാത്രിയിൽ പൂർണ്ണമായി നിസ്കരിക്കലല്ല എന്റെ ചര്യ, ചില ദിവസങ്ങളിൽ ഞാൻ നിസ്കരിക്കും, അല്ലെങ്കിൽ രാത്രിയിൽ ചില സമയങ്ങളിൽ ഞാൻ നിസ്കരിക്കും, ചില സമയങ്ങളിൽ രാത്രിയുടെ ഒരു ഭാഗം നിസ്കരിക്കും, ഒരു ഭാഗം ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കും. വഅതസവ്വജു നിസ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ സുന്നത്ത് ഒഴിവാക്കിയാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നാം പരിശ്രമിക്കുക. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഒഴിവാക്കാൻ നാം പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിനേക്കാളും അധികം ചെയ്തുകൊണ്ട് പ്രവാചകനേക്കാളും നന്നാവാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. പ്രവാചകൻ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു ശൈലിയും ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംറ് സുലമി റഹിമഹുല്ലാ പറയുകയാണ്, ഒരു ദിവസം ഞാൻ മഹാനായ സഹാബി ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോയി. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിനോട് അല്പം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ചില നസീഹത്തുകൾ നൽകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്രസയിൽ നിന്ന് ദീന് പഠിച്ച താങ്കൾ നമുക്ക് ചില ഉപദേശങ്ങൾ നൽകണം. ഇർബാദ് ഇബ്നു സാരിയ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, صلى بنا رسول الله صلى الله عليه وسلم ذات يوم ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇമാമായി കൊണ്ട് നിസ്കരിച്ചു. ثم اقبل علينا, നിസ്കാര ശേഷം നമുക്ക് നേരെ തിരിഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ. فوعظنا موعظة بليغة, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉപദേശങ്ങൾ നൽകി. ഇർബാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ذرفت منها العيون, അല്ലാഹുവിന്റെ റസൂലിന്റെ നസീഹത്ത് കേട്ടപ്പോൾ, അവിടുത്തെ ഉപദേശം കേട്ടപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. വവജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയം ഭയത്താൽ പേടിക്കാൻ വേണ്ടി തുടങ്ങി. ഫഖാല ഖായിൽ, ഒരു വ്യക്തി അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, കഅന്ന ഹാദിഹി മൗഇദത്തു മുവദ്ദിഅ, പ്രവാചകരെ താങ്കൾ മരണപ്പെടുന്നതിന് മുമ്പ് താങ്കൾ വിടവാങ്ങുന്നതിന് മുമ്പ് നമുക്ക് നൽകുന്ന നസീഹത്ത് പോലെയുണ്ടല്ലോ. ഫമാദാ തഅഹദു ഇലൈന, അങ്ങയുടെ അഭാവത്തിൽ താങ്കൾ എങ്ങാനും മരണപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകരെ ഒരു നസീഹത്ത് നൽകണം, നമുക്കൊരു നസീഹത്ത് നൽകണം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ, എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗമായി നമുക്ക് മുന്നിൽ വെക്കാൻ നസീഹത്ത് നൽകണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന സഹാബത്തിനോട് പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക, അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക, അവൻ നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ വർജിക്കുക. വസ്തമഇ വത്താഅ, നിങ്ങൾ നിങ്ങളുടെ ഭരണകർത്താവിനെ അനുസരിക്കുക, ഭരണാധികാരിയെ അനുസരിക്കുക. വൈന അബ്ദൻ ഹബശിയ, ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ നിശ്ചയിക്കപ്പെടുന്ന ഭരണാധികാരി ഒരു അടിമയാണെങ്കിലും ഹബിഷിയായ ഒരു അടിമയാണെങ്കിലും, ചില റിവായത്തുകളിൽ കാണാം ഈത് മുന്തിരി പോലെ അത്രയും ചെറിയ തലയുള്ള വൃത്തികെട്ട രൂപമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ നിങ്ങൾ അനുസരിക്കുക. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, അല്ലയോ സഹാബികളെ, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, സഹാബത്തെ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും. പല ആളുകളും പലരും നിങ്ങളോട് പറയും, എന്റെ സുന്നത്തിനെതിരായി, എന്റെ മാർഗത്തിനെതിരായി ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണം, ഇങ്ങനെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും നിങ്ങളുടെ അരികിലേക്ക് വരും. ഫഅലൈക്കും ബിസുന്നതി, ആരാര് വന്നാലും ആര് എന്തൊക്കെ പറഞ്ഞാലും എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീന മഹ്ദിയീന മിൻ ബഅദി, എനിക്ക് ശേഷം ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക. തമസ്സകു ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വഅള്ളു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ വെച്ചുകൊണ്ട് കടിച്ചു പിടിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും എന്റെ സുന്നത്ത് ഒഴിവാക്കാതെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് നാം ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചാൽ അഭിപ്രായ ഭിന്നതകൾ കാണും. പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടം വന്നു, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മഹാനായ ഉമറിന്റെ കാലഘട്ടം വന്നു, സഹാബത്തിന് നന്നായിട്ട് അറിയാം ഫിത്നകൾ ഉണ്ടാകും, സഹാബത്തിന് അറിയാം പ്രവാചകന്റെ സുന്നത്തിനെതിരായ പ്രവർത്തനങ്ങൾ ലോകത്ത് ഉടലെടുക്കും, അതുകൊണ്ട് തന്നെ സഹാബത്ത് പേടിച്ചുകൊണ്ട് നടന്നു. ഫിത്നയെ കുറിച്ച് ഏറ്റവും നല്ല അറിവുള്ള സഹാബി ഹുദൈഫത്തുബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് സഹാബത്ത് ചോദിക്കാറുണ്ട്, എന്തൊക്കെ ഫിത്നകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ ഫിത്നകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹുദൈഫയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഫിത്ന ലോകത്ത് നടന്നോ ഇല്ലയോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ നീ എന്തിനു ഭയക്കണം, താങ്കൾ എന്തിനു ഭയപ്പെടണം, ഇന്ന ബൈനക വബൈനഹ ബാബ, നിനക്കും ആ ഫിത്നയ്ക്കും ഇടയിൽ ഒരു തടസ്സമുണ്ട്. നീ ജീവിച്ചിരിക്കുമ്പോൾ, ഉമർ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ ഫിത്ന ഉണ്ടാവുകയില്ല. മഹാനായ ഉമറിനറിയാം, ഉമർ എങ്ങാനും മരണപ്പെട്ടാൽ ഭൂമിയിൽ വരാനിരിക്കുന്ന ഫിത്ന ചെറുതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ചോദിച്ചു, അഥവാ ഞാൻ എങ്ങാനും മരണപ്പെട്ടാൽ ആ ഫിത്ന എങ്ങാനും തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം ആ ഫിത്നക്കൊരു ദുഃഖമുണ്ടാകുമോ? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഫിത്നക്കും മുസ്ലിം സമൂഹത്തിനും ഇടയിലുള്ള വാതിൽ താങ്കളാണ്. താങ്കൾ മരണപ്പെട്ടാൽ പിന്നെ ഭൂമിലോകത്ത് ഫിത്ന നിലനിൽക്കും, ഭൂമിലോകത്ത് ഫിത്ന നിന്നു പോവുകയില്ല, കാലാകാലം ഫിത്നകൾ നിലനിൽക്കും, എന്നും ഫിത്ന തുടരും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ആ ഒരു ഫിത്ന ഭയന്നിരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഇന്ന് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയെത്ര ഫിത്നകളാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നത്, എത്രയെത്ര ഫിത്നകളാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. ഇത് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയതാണ്, അതിനുള്ള പരിഹാര മാർഗം, ഈ ഫിത്നയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പരിഹാര മാർഗം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, അഭിപ്രായ ഭിന്നതകൾ കണ്ടാൽ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഏത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ ജീവിതം നാം ഒന്ന് പഠിച്ചു നോക്കുക. ചില ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും, സുന്നത്തിനെ തള്ളുന്നവർ. ചില ആളുകളോട് സുന്നത്തുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ പറയും, അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കും. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഒരു കാര്യം സുന്നത്താണെന്ന് അറിഞ്ഞാൽ സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും. ഇന്ന് പല ആളുകളും സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കും. താടിയില്ലാത്ത ഒരു വ്യക്തിയോട്, താടി വടിച്ചു കളയുന്ന, താടിയിൽ ശ്രദ്ധയില്ലാത്ത ഒരു വ്യക്തിയോട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹ്ഫു ശവാരിബ് വഅഫു ലിഹ, നിങ്ങൾ താടി നീട്ടി വളർത്തുക, മീശ മുറിച്ചു കളയുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പറയും, നാട്ടുകാരെ കുറ്റം പറയും, വീട്ടുകാർ കുറ്റം പറയും, നാട്ടിൽ ആരുടെ മുമ്പിലും വലിയൊരു വിലയുണ്ടാവുകയില്ല, ആൾക്കാരെന്നെ പഴഞ്ചനായി കാണും, എന്നെ പരിഹസിക്കും. സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സുന്നത്തിനെ പരിഹസിക്കുന്ന ആളുകൾ വരും, സുന്നത്തിനെ കളിയാക്കുന്നവർ വരും, സുന്നത്തിനെ തള്ളുന്നവർ വരും. അവിടെ നീ ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, പ്രവാചകന്റെ ചര്യ മുറുകെ പിടിക്കുക. നിന്റെ മുഖത്തെ താടി വെക്കുമ്പോൾ ആളുകൾ നിന്നെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ആളുകൾ കളിയാക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രവാചകന്റെ സുന്നത്ത് മതി എനിക്ക്, ആളുകൾ എന്തും പറയട്ടെ എന്നൊരു ധാരണയായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഏത് വിഷയത്തിലും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു നടക്കുമ്പോൾ, അതിൽ ഇസ്സത്ത് കണ്ടെത്തുന്നവർ, അതിൽ പ്രതാപം കണ്ടെത്തുന്നവർ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ അസ്ഫലൽ കഅബൈനി ഫഫിന്നാർ, ആരെങ്കിലും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അത് നരകത്തിൽ നിന്നുള്ള വസ്ത്രമാണ്. നാം ചിന്തിക്കുക, നമ്മുടെ പ്രവാചകന്റെ സുന്നത്താണോ നമുക്ക് വേണ്ടത്, അതല്ല ജനങ്ങളുടെ തൃപ്തിയാണോ? സഹോദര, ഈ ഹറാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് അങ്ങനെയാണ് നാം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ആ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ മാത അലാ ഷൈഇൻ ബുഇസ അലൈ, ആരെങ്കിലും എങ്ങനെയാണോ മരണപ്പെടുന്നത്, ഏത് കോലത്തിലാണോ മരണപ്പെടുന്നത്, അങ്ങനെയാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുക. താടി വടിച്ചവൻ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ താടിയില്ലാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവനായി മരണപ്പെട്ടാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈ ഒരു ഹറാമും ചുമന്നുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. അതുകൊണ്ട് നാം ചിന്തിക്കുക, നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന പാശ്ചാത്യ സമ്പ്രദായങ്ങൾ വേണോ? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ വേണോ? നമ്മുടെ ജീവിതം, നമ്മുടെ സാഹചര്യം, ഇതൊക്കെ നാം പഠിച്ചു നോക്കുക. എത്രയെത്ര അനാചാരങ്ങളാണ്, പല പല ആഘോഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ആഘോഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണം.
എങ്ങനെ മക്കളെ വളർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു തവണ പോലും തന്റെ മക്കളുടെ ബർത്ത്ഡേ ദിവസത്തിൽ അവരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരാഘോഷം നടത്തിയിട്ടില്ല. ഇന്ന് മുസ്ലിം സമുദായം പാശ്ചാത്യന്റെ ആശയങ്ങൾ എടുത്തുകൊണ്ട് അത് ജീവിതത്തിൽ അന്തസ്സായി കാണുകയും അതിന്റെ പേരിൽ ആഘോഷങ്ങൾ നടത്തുകയും മഹാനായ പ്രവാചകന്റെ സുന്നത്തിനെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഇത്രയും വൃത്തികെട്ട ജീർണിച്ച സമ്പ്രദായം മുസ്ലിം ഉമ്മത്ത് എവിടെ നിന്നാണ് കയറിയത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു, അവിടുന്ന് ജീവിച്ചു കാണിച്ചുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ നാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ട്, പ്രവാചകന് പെൺമക്കൾ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് കാണിച്ചു തന്നു എങ്ങനെയാണ് പെൺമക്കളുടെ വിവാഹം ചെയ്യിപ്പിക്കേണ്ടത്. അവിടുന്ന് റുഖയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് കാണിച്ചു തന്നു. അവിടുന്ന് ഉമ്മു കുൽസൂമിനെ വിവാഹം ചെയ്ത് കാണിച്ചു തന്നു. ഇന്നത്തെ സമ്പ്രദായം അനുസരിച്ച് എത്രയെത്ര വൃത്തികേടുകളാണ് വിവാഹത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അവിടുന്ന് വിവാഹം ചെയ്തു ധാരാളം സ്ത്രീകളെ, അവിടുന്ന് വിവാഹം ചെയ്തു കൊടുത്തു പല സ്ത്രീകളെയും. എന്നിട്ട് നമുക്ക് കാണിച്ചു തന്നു വിവാഹം എങ്ങനെയാകണം, നിക്കാഹ് എങ്ങനെയാകണം. ആ പ്രവാചകന്റെ സുന്നത്ത് ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടിയിരിക്കുന്ന പല സമ്പ്രദായങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മോട് പറഞ്ഞ വാക്ക് ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന വാക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളും നാം ചിന്തിക്കുക. ഓരോരോ വിഷയങ്ങൾ, വിവാഹ സൽക്കാരത്തിൽ ഗാനമേളകൾ നടത്തുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയതല്ലേ സംഗീതം എന്നുള്ളത്, പ്രവാചകൻ നിഷിദ്ധമാക്കിയതല്ലേ മ്യൂസിക് എന്നുള്ളത്. വിവാഹ സൽക്കാരത്തിൽ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് സകല വൃത്തികേടുകളും നടക്കുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ ഇസ്ലാം എത്ര കഠിനമായി വിലക്കിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ചില ആളുകളോട് പറയുമ്പോൾ പറയും ഇതൊക്കെ പഴഞ്ചൻ ശൈലികളാണ്, ഇന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആര് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ സമ്പ്രദായത്തെ ആധുനികത എന്ന് വിളിപ്പേര് വെച്ചുകൊണ്ട് എന്തൊക്കെ വിശേഷണങ്ങൾ നൽകിക്കൊണ്ട് അതിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി നോക്കിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് ഏറ്റവും നല്ലത്. അതാണ് ഇഹപര ലോകത്തിൽ നമുക്ക് വിജയം നൽകുന്ന എന്നൊരു ആശയം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്നും നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയാണ്. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് മറുവാക്കില്ല. പ്രവാചകൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക, അതെങ്ങനെയാണ് യോജിക്കുക, അതെങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ചേരുക എന്നൊന്നും അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. മറിച്ച് അവരെപ്പോഴും ഇസ്സത്തായി അത് കൊണ്ടു നടന്നിരുന്നു. ഒരൊറ്റ സംഭവം മാത്രം പറയാം. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതനായ വ്യക്തി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ഷൈഇൻ ഹത്താൽ ഖിറാഅ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജ്യം നടത്തുമ്പോൾ എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് എന്ന് പോലും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ. ആ ജൂതന്റെ ഉദ്ദേശം എന്താണ്? പ്രവാചകനെ പരിഹസിക്കാൻ. ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ പോലും പഠിപ്പിക്കുന്ന പ്രവാചകനോ എന്ന് പ്രവാചകനെ അവഹേളിക്കാൻ, അവിടുത്തെ വിമർശിക്കാനാണ് ഈ ജൂതൻ അത് പറഞ്ഞത്. എന്നാൽ മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ചോദ്യം ഇജ്ജത്തായി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, അജൽ, അതെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മലമൂത്ര വിസർജ്യത്തിൽ പോലും എങ്ങനെ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ജൂതനോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ നാം തയ്യാറാവണം. ഏത് സാഹചര്യത്തിലും ആളുകൾ എന്ത് പറഞ്ഞാലും എല്ലാ സാഹചര്യത്തിലും പ്രവാചകന്റെ സുന്നത്ത് നാം മുറുകെ പിടിക്കുക. അതല്ലാതെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വിവാഹത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള ആഭാസങ്ങൾ കടത്തിക്കൂട്ടിയാൽ, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ചെയ്താൽ, ഇന്ന് നമുക്ക് വേണ്ടി കൈയെടുക്കാൻ നമ്മെ പുകഴ്ത്താൻ ധാരാളം ആളുകളുണ്ടാകും. അതിനുശേഷം ഖബറിലേക്ക് നമ്മെ വെച്ചാൽ അവിടെ എല്ലാവരും മണ്ണിട്ട് പോകും. അവിടെ നാമും നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളും മാത്രമേ ഉണ്ടാവുക എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ സദാസമയം ഉണ്ടാവുക. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ അത് മുറുകെ പിടിക്കും. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യ, അവർ പറയുന്നു, സമിഅതു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ യുസല്ലി കുല്ല യൗമിൻ തിൻതൈ അശറ റകഅത്തൻ തതവ്വഉ ഗൈറ ഫരീളത്തൻ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരു ദിവസം ഫർള് നിസ്കാരത്തിന് പുറമെ 12 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവൻ അല്ലാഹു
ഒരു വീട് സ്വർഗത്തിൽ നൽകുന്നതാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ആ നിസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല. ഉമ്മു ഹബീബയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച അംബസ അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് ഞാൻ കേട്ട ശേഷം എന്റെ ജീവിതത്തിൽ ഈ 12 റകഅത്ത് നിസ്കാരം ഒഴിവാക്കിയതേ ഇല്ല. അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച അംറു ബിൻ ഔസ് റഹിമഹുള്ള പറയുന്നു, എന്റെ ജീവിതത്തിൽ ഈ ഹദീസ് കേട്ടതിനു ശേഷം ഞാൻ അത് ഒഴിവാക്കിയിട്ടേ ഇല്ല. ഇങ്ങനെയായിരുന്നു സഹാബികൾ. പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഒരു കാര്യം അവർ കേട്ടാൽ ചോദിക്കും, ഇതെന്താണ്, സുന്നത്താണോ വാജിബാണോ? സുന്നത്താണെന്ന് മനസ്സിലാക്കിയാൽ അത് ഒഴിവാക്കും, വാജിബാണെങ്കിൽ ചെയ്യും. ഒരിക്കലും സഹാബത്തിന്റെ ചര്യയല്ല, സുന്നത്താണെങ്കിലും വാജിബാണെങ്കിലും നാം ചെയ്യാൻ തന്നെ പരിശ്രമിക്കുക. അതായിരുന്നു സഹാബത്തിന്റെ ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു അത് സഹാബത്ത് ചെയ്തു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബയുടെ അരികിലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ഹജറുൽ അസ്വദ് അദ്ദേഹം ചുംബിച്ചു. അതിനുശേഷം അദ്ദേഹം ആ കല്ലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നി ലഉഖബ്ബിലക, ഞാൻ തീർച്ചയായും നിന്നെ ചുംബിക്കുക തന്നെ ചെയ്യും. ഇന്നി ലഉഖബ്ബിലന്നക, നിന്നെ ഞാൻ ചുംബിക്കും. വഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തൻഫഉ വലാ തദുർ, എനിക്ക് നിശ്ചയമായും നല്ല ബോധമുണ്ട്, നീ ഒരു കല്ലാണ്, നിനക്കൊരു ദോഷമോ അല്ലെങ്കിൽ ഒരു ഉപകാരമോ ചെയ്യാൻ സാധ്യമല്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലക, പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ചുംബിക്കുന്നത്, അതല്ല എങ്കിൽ ഒരിക്കലും ഞാൻ ചുംബിക്കില്ലായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇന്നത്തെ ചില ബുദ്ധിപൂജകന്മാരെ പോലുള്ള ആളുകളാണെങ്കിൽ എന്ത് പറയും, ഒരു കല്ലിനെ ചുംബിച്ചാൽ എന്ത് കിട്ടാനാണ്? ഉമർ അങ്ങനെയല്ല ചിന്തിച്ചത്. ഉമറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ചെയ്തത്, ആ പ്രവാചകൻ എന്ത് കാണിച്ചു തന്നു, അവിടെ നമ്മുടെ ബുദ്ധി അതിനെ സമ്മതിച്ചാലും സമ്മതിക്കുന്നു ില്ലെങ്കിലും അത് ചെയ്യണം, അതാണ് ദീൻ, അതാണ് ഇസ്ലാം എന്ന അറിവുള്ള മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കല്ലിനെ ചുംബിച്ചു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു വർഷം ഹജ്ജിന് വേണ്ടി വന്നു, ഒരു വർഷം ഹജ്ജും ഉമറയും ഉമറ നിർവഹിക്കാൻ വേണ്ടി വന്നു. മക്കയിലെ കാഫിരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഈ വർഷം ഉമറ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയില്ല. അന്ന് മക്ക ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ പ്രവാചകൻ മദീനയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷമുള്ള വർഷം ഉംറത്തുൽ ഖളാഇന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വന്നു. കഴിഞ്ഞ വർഷത്തെ ഉംറ ഖളാ വീട്ടാൻ മക്കയിലേക്ക് അവരെത്തി. ഈ സമയത്ത് മക്കയിൽ ഒരു സംസാരമുണ്ട്. പ്രവാചകന്റെ കൂടെയുള്ള സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചുപോയി, അവർക്ക് കായികമായി ബലമില്ല, അവരുടെ ശരീരത്തിന്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നൊരു സംസാരം മക്കയിൽ പടർന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ തോളിന്റെ താഴെ കൂടി ധരിക്കുക, നിങ്ങളുടെ പേശികൾ നിങ്ങളുടെ കൈകൾ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണിക്കുക, നിങ്ങളുടെ മസിലുകൾ കാണിച്ചുകൊണ്ട് നിങ്ങൾ ശക്തരാണെന്ന ബോധത്തോടുകൂടി നിങ്ങൾ കഅബയുടെ ചുറ്റും ഓടുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെ തുടർന്നാണ് തവാഫിൽ ആദ്യത്തെ 3 തവണയിൽ നമ്മൾ ഓടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം സഹാബികൾ അങ്ങനെ ഓടി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, മക്ക ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാലനാ വലി റംല, ഇന്ന് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ എന്തിനാണ് ഓടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഓടിയത് നമ്മുടെ ശക്തി കാഫിരുകൾക്ക് കാണിച്ചു കൊടുക്കാനാണ്, ഇന്ന് നമ്മൾ ഓടേണ്ട ആവശ്യം എന്താണ്? അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വലാകിൻ ഷൈഉൻ സനഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ നുഹിബ്ബു അൻ നതറകഹു, പക്ഷേ പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം നാം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും അതേ ഒരു ചര്യ തുടർന്നതായി നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത്രയും അധികം അവർ പ്രവാചകനെ സ്നേഹിച്ചു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കറിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബ്ബ പുറക്കിയെടുത്ത് തിന്നുന്നത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു കണ്ടു. ചുരങ്ങ എന്ന് പറയും, ഈ ചുരങ്ങ പുറക്കിയെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് അതിനോട് താല്പര്യമായി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനുശേഷം ഞാൻ എപ്പോൾ എനിക്ക് കറി ലഭിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എന്ന രൂപത്തിൽ ചിരങ്ങ എടുത്തുകൊണ്ട് ഞാൻ തിന്നാറുണ്ടായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതാണ് അവരുടെ സ്നേഹം. ഇത്രത്തോളം അവർ പ്രവാചകനെ സ്നേഹിച്ചു. പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു അത് അവരുടെ
ജീവിതത്തിൽ അവർ പുലർത്തി. അതല്ലാതെ ഇന്നത്തെ ചില ആളുകളെ പോലെ നമ്മുടെ ആവശ്യമനുസരിച്ച് ചില സുന്നത്തുകൾ എടുക്കും, ചില സുന്നത്തുകൾ ഒഴിവാക്കും, ആർഭാടമായി പല കാര്യങ്ങളും നാം നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെയൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കി നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരെ പോലെ ആയിരുന്നില്ല ഒരിക്കലും സഹാബികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു തന്നോ അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നാട്ടുകാർ പറയുന്നതോ കുടുംബക്കാർ പറയുന്നതോ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞോ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇടത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, കുൽ ബി യമീനിക്, നിന്റെ വലത്തെ കൈ കൊണ്ട് നീ ഭക്ഷിക്കുക. ആ വ്യക്തി പറഞ്ഞു, ലാ അസ്തതിയ, എനിക്ക് സാധിക്കുകയില്ല. അദ്ദേഹം കിബറനായിക്കൊണ്ട് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തതഅത, നിനക്ക് ഒരിക്കലും അതിന് സാധിക്കാതിരിക്കട്ടെ. ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയുന്നു, അദ്ദേഹത്തിന്റെ ജീവിതകാലം അദ്ദേഹത്തിന് കൈ ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മോട് പറയപ്പെടുമ്പോൾ, നീ നിന്റെ പണി നോക്ക്, എന്നോട് നീ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള സംസാരങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി ആരാണെന്നാൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറയപ്പെടുമ്പോൾ നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറയുന്നവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഏത് മേഖലയിലും ഭക്ഷണം കഴിക്കുന്നതിൽ പ്രവാചകന്റെ മര്യാദ നമുക്ക് കാണാം. വലമൂത്ര വിസർജ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ആദാബുകൾ നമുക്ക് കാണാം. നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ കാണാം. മാതാപിതാക്കളുമായുള്ള സംസാരവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ കാണാം. കച്ചവടവുമായി ബന്ധപ്പെട്ട്, ഭാര്യയോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ട്, ജീവിതത്തിന്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ആ കാര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ആര് എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ പ്രവാചകന്റെ സുന്നത്ത് മതി എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد بهمان الله سهودرين غلي ستيو شاسي غلي نبي صلى الله عليه وسلم يرده سنة ما يبندر بيته ഏതാനും ചില ആളുകൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ശരിയല്ല, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല, അതിൽ ധാരാളം പിഴവുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചില മുസ്ലിമീങ്ങളും അത്തരത്തിലുള്ള സംശയങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്നയുടെ ഒരു സങ്കേതമായ ക്ലബ് ഹൗസ് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ ചില സംസാരങ്ങൾ പരസ്യമായി പലരും പറഞ്ഞുകൊണ്ടേ നടക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില മുസ്ലിമീങ്ങൾ പോലും അറിയാതെ ഈ രൂപത്തിലുള്ള വാദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സമയം കുറവാണ്, എന്നാലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിൽ സംശയിക്കേണ്ട ഒരു അവസ്ഥയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ സഹാബികൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെച്ചു, അവർ എഴുതി വെക്കാറുണ്ടായിരുന്നു. പല സഹാബികൾക്കും എഴുതി വെക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ജീവിതത്തിൽ പ്രവാചകൻ എന്ത് ചെയ്തു എന്നറിയാൻ ആഗ്രഹമുള്ളവരായിരുന്നു സഹാബികൾ. ഒരു സംഭവം കാണാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർണത്തിന്റെ മോതിരം ധരിച്ചു.
ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള സഹാബികളൊക്കെ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണത്തിന്റെ മോതിരമാക്കിയപ്പോൾ എല്ലാ സഹാബികളും സ്വർണത്തിന്റെ മോതിരം ഒഴിവാക്കി. ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. കാര്യം പ്രവാചകൻ പറഞ്ഞാൽ അതവർ ജീവിതത്തിൽ അപ്പടി സ്വീകരിച്ചിരുന്നു. അവർക്ക് അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സുന്നത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. സഹാബത്ത് സുന്നത്ത് പരസ്പരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സഹാബത്തിൽ നിന്ന് ധാരാളം ആളുകൾ വന്നുകൊണ്ട് ദീന് പഠിച്ചു. ധാരാളം ആളുകൾ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കാൻ വേണ്ടി തുടങ്ങി. ചില ആളുകൾ അന്ന് മോശമായി നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട് ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അവർക്കൊക്കെ വ്യക്തമായ ചില അദബ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സഹാബികൾ സ്വീകരിച്ചു. ഉദാഹരണത്തിന് സബീഹ് ബിൻ അസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ പ്രചാരങ്ങൾ നടത്തിയപ്പോൾ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന്റെ തല അടിച്ചു പൊട്ടിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ചോര വന്നപ്പോൾ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കുകയില്ല എന്ന് അദ്ദേഹം തോബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തും അതിനുശേഷമുള്ള സഹാബത്തിന്റെ കാലഘട്ടത്തിലും സുന്നത്തിന്റെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ നടന്നിരുന്നു. അതിനുശേഷം സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ അവരും സുന്നത്തിന്റെ വിഷയത്തിൽ ധാരാളം ശ്രദ്ധിച്ചു. സുന്നത്ത് എഴുതാനും സുന്നത്ത് പഠിപ്പിക്കാനും അവർ ശ്രദ്ധിച്ചു. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ സുന്നത്ത് എഴുതി വെക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഷീർ ഇബ്നു ലുഹൈ, മുജാഹിദ് ഇബ്നു ജബർ, അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ സുന്നത്തിനെ കുറിച്ച് എഴുതുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്ത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ചെറിയ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിരുന്നു. ചരിത്രം വളരെ വിശാലമാണ്. അതുകൊണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ സുന്നത്ത് എഴുതപ്പെട്ടു. അതിനുശേഷം താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ സുന്നത്ത് എഴുതപ്പെട്ടു. അതിനുശേഷം തബഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ വിശാലമായി സുന്നത്ത് വീണ്ടും ക്രോഡീകരിക്കപ്പെട്ടു. അതിനുശേഷം വന്ന പണ്ഡിതന്മാർ ധാരാളമായി കിതാബുകൾ എഴുതി. സുന്നത്തിന്റെ ചരിത്രം നാം പഠിച്ചു നോക്കിയാൽ അതിന്റെ ആധികാരികത സ്ഥിരപ്പെടുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് സമയം അനുവദിക്കുകയാണെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് പഠിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞതല്ലേ, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ പുസ്തകത്തിലുള്ളതൊക്കെ ശരിയാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാകും എന്ന് ഇങ്ങനെ പല സംശയങ്ങളും പലരും പറയുമ്പോൾ അതിനൊരു കാരണവശാലും വീഴാൻ നമ്മൾ പാടില്ല. അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും സുന്നത്തിനെ സംരക്ഷിക്കപ്പെട്ടതുപോലെ ലോക ചരിത്രത്തിൽ ആധികാരികമായി വേറെ ഒരു ചരിത്രവും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അത്രയും വലിയ ഖിദ്മത്തുകൾ സുന്നത്തിന് വേണ്ടി ചരിത്രത്തിൽ എക്കാലത്തും നടത്തപ്പെട്ടിട്ടുണ്ട്. സഹാബത്തിന്റെ കാലഘട്ടത്തിലാവട്ടെ, അതിനുശേഷമുള്ള തബഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിലാവട്ടെ, അതിനുശേഷമുള്ള തബഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിലാവട്ടെ, സുന്നത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ അവർ ചെയ്തു. അലി ഇബ്നുൽ മദീനി, അബൂ സുറഅത്ത് അർറാസി, അബൂ ഹാതിം അർറാസി, ഇബ്നു അബി ഹാതിം, ഇമാം ബുഖാരി, അബൂ ഈസ തിർമിദി, അവരുടെയൊക്കെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ സുന്നത്തിന് വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ധാരാളം ഖിദ്മത്തുകൾ നമുക്ക് കാണാം. അതിനുശേഷം നാം എടുത്തു നോക്കിയാൽ ഇമാം ദാറുഖുത്നിയെ പോലെയുള്ളവർ, ഇമാം ദഹബിയെ പോലെയുള്ളവർ, ഇബ്നു അബ്ദുൽ ഹാദിയെ പോലെയുള്ളവർ, ഇബ്നു കസീറിനെ പോലെയുള്ളവർ, ഇബ്നു ഹജറിനെ പോലെയുള്ളവർ എല്ലാവരും സുന്നത്തിന് വേണ്ടി ധാരാളം ഖിദ്മത്തുകൾ ചെയ്ത ആളുകളാണ്. എത്രമാത്രം സുന്നത്തിനെ സംരക്ഷിക്കപ്പെട്ടു എന്ന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. സമീപകാലം ജീവിച്ച ധാരാളം പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനിയെ പോലെയുള്ളവർ, ഹിജറ ചെയ്ത് തന്റെ നാട് ഒഴിവാക്കിക്കൊണ്ട് ജോർദാനിൽ വന്ന് താമസമാക്കി ഈ ദമസ്കസിലെ ജയിലിൽ 2 തവണ പ്രവേശിച്ചു. അങ്ങനെ സുന്നത്തിന് വേണ്ടി ജീവിതത്തിൽ നല്ലൊരു സമയം മാറ്റിവെച്ച് ധാരാളം ഖിദ്മത്ത് ചെയ്ത വ്യക്തി. അതുപോലെ തന്നെ യമനിൽ നിന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ, അതുപോലെ തന്നെ മദീനയിൽ നിന്ന് ഹമ്മാദ് അൽ അൻസാരി റഹിമഹുല്ലാ, ഇന്ത്യയിൽ നിന്ന് മഹാനായ ഉബൈദുർ റഹ്മാൻ മുബാറക് ഫൂരി റഹിമഹുല്ലാ, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, ഷംസുൽ ഹഖ് അൽ അസീം ആബാദിയെ പോലെയുള്ളവർ, എത്രയോ പണ്ഡിതന്മാർ സുന്നത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന സേവനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്യോപ്യയിൽ നിന്ന് ദരിദ്ര രാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അലി ആദം അൽ എത്യോപ്യ റഹിമഹുല്ലാ, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മഹ്സൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാ, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ സുന്നത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ത്യാഗങ്ങൾ വായിച്ചു നോക്കിയാൽ എത്രത്തോളം സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ചെറിയൊരു സൂചന മാത്രമാണ്. അവരുടെ ചരിത്രങ്ങൾ വായിക്കാൻ നാം തയ്യാറാവുക, അവരെ കുറിച്ച് നാം പഠിക്കുക. ഏതാനും 1-2 വർഷങ്ങൾക്ക് മുമ്പ്
തമിഴ്നാടിൽ നിന്ന് മരണപ്പെട്ട മഹീറുദ്ദീൻ റഹ്മാനി അൽ മുബാറക് ഫൂരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സുന്നത്ത് എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മെ സംശയിപ്പിച്ചാൽ മനസ്സിലാക്കുക, ഒന്നിക്കൽ സംസാരിക്കുന്നവൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന് കോട്ടമുണ്ടാക്കാനാണ്, അതൊരിക്കലും അവന് സാധ്യമല്ല, അല്ലെങ്കിൽ അവൻ അറിവില്ലാത്തവനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വഴികേടുകളിൽ യാതൊരു കാരണവശാലും നാം വീണുപോകരുത്. സുന്നത്തിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ ആധികാരികതയെ കുറിച്ച് നാം പഠിക്കുക, സുന്നത്തിന്റെ ആധികാരികതയിൽ യാതൊരു സംശയവുമില്ല എന്നൊരു ഇൽമ് നാം നേടിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാനും ഏത് സാഹചര്യത്തിലും പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ മുന്നിൽ വെക്കാനും ജനങ്ങളുടെ തൃപ്തിയേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് സ്ഥാനം നൽകാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداء الدين. اللهم عليك باعداء الاسلام. اللهم عليك باعداء الاسلام. اللهم انا عبد من عبادك قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك. اللهم اجعلنا من عبادك الصالحين. اللهم اجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم.